എല്ലാ കൂട്ടുകാർക്കും ടേബിൾ ടൈഗേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗണ്ണാണ്. നമ്മളെ പെരുന്നാളിന്റെ സ്പെഷ്യൽ വീഡിയോ ആണിത്. ഈ ഒരു ഗണ്ണ് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ പടക്കം ഓലപ്പടക്കായാലും മാലപ്പടക്കായാലും നമുക്കത് ഈ ഒരു ഗണ്ണിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിക്കാറ്റും. ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി കഴിയാണ് ഇത് പൊട്ടണത്, ബാറ്ററിക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചത് അത് എങ്ങനെ പൊട്ടണം എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഒരു മാലപ്പടക്കം എടുത്തിട്ടുണ്ട്. മാലപ്പടക്കം എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ അതിന്റെ ഉള്ളിൽ അപ്പൊ മാലപ്പടക്കം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റണോ നോക്കിയേ. ഓക്കെ, ഇനി ഞാൻ അത് പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിക്കാണ്ട് ഞാൻ ഇവിടെ ഒരു ബട്ടനും വെച്ചിട്ടുണ്ട്. ഈ ബട്ടൺ അമർത്തുമ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു പടക്കം പൊട്ടുന്നത്. അപ്പൊ ഞാന് പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, ഈ ഒരു ഗണ്ണ് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ആവശ്യമുള്ളത് രണ്ട് PVC പൈപ്പാണ്. അത് നിങ്ങളെ ഗണ്ണിന് എത്ര വലിപ്പം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ മാലപ്പടക്കം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ ഗണ്ണിന് ഒരു പിടി വേണ്ട, അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായി ആവശ്യമുള്ളത് നമ്മളെ കൊതുവിനടിക്കണ ബാറ്റാണ് ആവശ്യമുള്ളത്. അതിൻ്റെ ഉള്ളിലത്തെ ഒരു മദർ ബോർഡ് മാത്രം നമുക്ക് മതി. അപ്പോൾ ഞാനത് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ മദർ ബോർഡ് എടുക്കുകയാണ്. ഓക്കെ, അത് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളറിലുള്ള ഒരു ബോർഡ് കാണാൻ പറ്റും. ആ ബോർഡാണ് നമുക്ക് ഈ ഗണ്ണിനായിട്ട് ആവശ്യമുള്ളത്. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഔട്ട്പുട്ട് നല്ല ഹൈ വോൾട്ടേജ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊതുകിനടിക്കുന്ന ബാറ്റ് പൊട്ടണത്. 4 വോൾട്ട് നല്ല ഹൈ വോൾട്ടേജ് ആയിട്ടാണ് ഔട്ട്പുട്ട് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ബോർഡാണ് നമുക്ക് ഈ ഒരു ഗണ്ണിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൊട്ടുന്നത് കാണാൻ പറ്റും. നിങ്ങളവിടെ കൈയൊന്നും കൊണ്ടുപോയി വെക്കരുത്, നല്ല ഹൈ വോൾട്ടേജാണ് ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ കുട്ടികളൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്, നിങ്ങൾ പാരൻസിൻ്റെ പ്രസൻസിൽ മാത്രം ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തതായി നമ്മുടെ തോക്കിൻ്റെ പിടിയുടെ മുകളിലായിട്ട് രണ്ട് ഹോൾ ഇടണം. എന്നിട്ട് നമ്മളെ രണ്ട് PVC പൈപ്പ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ഹോൾ ഇടാൻ പോവാണ്. ഓക്കെ, ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അത് PVC പൈപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡിസൈനിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വന്നാലും ഒരു ഗണ്ണിൻ്റെ രൂപത്തിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റും, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയെന്നുള്ളൂ. ഓക്കെ, രണ്ട് PVC പൈപ്പും കറക്റ്റായി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി നമുക്ക് തോക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവുമല്ലോ, ആ ബട്ടനാണ് ഞാനവിടെ വെച്ചിട്ടുള്ളത്. ആ ബട്ടൺ എടുത്തിട്ട് ഞാനവിടെ നമ്മുടെ തോക്കിൻ്റെ പിഴയുടെ അവിടെ ആയിട്ട് ടാപ്പ് ചെയ്ത് ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, ഞാനവിടെ ടാപ്പ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടൺ അമർത്തുമ്പോഴാണ് നമ്മുടെ കറണ്ട് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തായിട്ട് ഞാനിവിടെ രണ്ട് ചെമ്പ് കമ്പി എടുത്തിട്ടുണ്ട്. അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മദർ ബോർഡിൽ നിന്ന് വരുന്ന രണ്ട് കണക്ഷൻസ് ഔട്ട്പുട്ടായിട്ട് വരുന്ന ഹൈ വോൾട്ടേജ്, അത് നിങ്ങൾ പൊട്ടണമായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ രണ്ട് ചെമ്പ് കമ്പി നമ്മളെ PVC പൈപ്പിൻ്റെ അറ്റത്തായിട്ട് 1 മില്ലിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പോൾ 1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2 മില്ലിമീറ്റർ ആണ് മാക്സിമം പാടുള്ള ഡിസ്റ്റൻസ്. അത്ര അടുപ്പിച്ച് വേണം വെക്കാൻ, കൂട്ടിമുട്ടാൻ പാടില്ല, അടുപ്പിച്ച് വെക്കുക. ഓക്കെ, ഞാനിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത്ര അടുപ്പിച്ച് വെക്കുമ്പോൾ ആ ഒരു പൊട്ടൽ അവിടെ സംഭവിക്കുമ്പോഴാണ് നമ്മളെ ഫയർ വരിക. ഫയർ വരുമ്പോൾ നമ്മുടെ പടക്കം കത്തും, അങ്ങനെ പൊട്ടും. ഓക്കെ, ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ മദർ ബോർഡിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ വയറാണ് കൊടുത്തിട്ടുള്ളത്. മദർ ബോർഡ് നമ്മളെ പിടറവിടെ ആയിട്ട് തന്നെ വെക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം പടക്കത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം മദർ ബോർഡുമൊക്കെ അങ്ങനെ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അടിച്ചു പോകും, പിന്നെ വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി നമ്മളെ മദർ ബോർഡിൻ്റെ ഔട്ട്പുട്ടായി വരുന്ന ആ ഹൈ വോൾട്ടേജ് വരുന്ന ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ കേബിളിൽ നിന്ന് വരുന്ന വയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ചെമ്പ് കമ്പി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്ന് വരുന്ന വയറാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ ബാറ്ററി കണക്ഷൻ നമ്മുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്വിച്ചിൻ്റെ കണക്ഷൻ നിങ്ങൾ സ്വിച്ചിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുക. ഓക്കെ, ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടാപ്പ് ആയിട്ടാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. നമ്മുടെ സ്വിച്ച് 2 എണ്ണം ഉണ്ട്, 1 എണ്ണം ഓൺ ഓഫ്, അതുപോലെ 1 എണ്ണം പ്രസ് ബട്ടൺ.
ഇനി നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരെ പുറത്ത് പോവാണ്. പുറത്ത് പോയി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യണം നോക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനുകൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിന്ന് പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മിത്യസ്മി ആശിക് സൈനിങ് ഔട്ട്.